എല്ലാവർക്കും നാടൻകുട്ടുബൈ റുഫാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്ളോഗുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. തായ്ഫിലുള്ള സ്ട്രോബെറി ഫാമിൽ നമ്മൾ പോയപ്പോഴെടുത്ത കുറച്ച് വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളിത് 2 പാർട്ടായിട്ടാട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇപ്പം നമ്മൾ സ്ട്രോബെറി ഫാമിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 35 റിയാലാട്ടോ ഇവിടെ ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തോട്ട് കയറാം. കയറുമ്പോൾ ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ട്രോബെറിയുടെ തൈകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഫാം മാത്രമല്ല കേട്ടോ, പിന്നെ ഇതിൻ്റെ അകത്തൊരു നല്ലൊരു അക്വേറിയം ഉണ്ട്, പിന്നെ ഒരു ബേബി സൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പോണ്ടുകളൊക്കെ ഉണ്ട്. കുട്ടികളുമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്തോട്ടാണ് പോയത്. അതിൻ്റെ അകത്താണെങ്കിൽ നല്ല പലതരത്തിലുള്ള നല്ല കളറിലുള്ള മീനുകളൊക്കെ കാണാം. അതിൻ്റെ സൈഡിൽ അതിൻ്റെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത്, പക്ഷേ എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാടങ്ങ് ലെങ്തി ആയിപ്പോകത്തില്ലേ, അതുകൊണ്ട് കുറേയൊക്കെ കട്ട് ചെയ്തിട്ട് അത്യാവശ്യത്തിനുള്ളത് മാത്രം ഒന്ന് ഓടിച്ചിതിൽ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നേരിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അത്രയും ഫിഷൊന്നുമല്ല, ഇതിൽ കൂടുതലും ഫിഷ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം ഒന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. അതുമാത്രമല്ല, ഒരുപാട് സൂം ചെയ്ത് പിടിച്ചപ്പോഴത്തേക്ക് അത്ര ക്ലിയറായിട്ട് അങ്ങോട്ട് കിട്ടിയതുമില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ കേട്ടോ, ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അക്വേറിയത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു മിനി മാർക്കറ്റ് ഉണ്ട്, അതാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് സ്ട്രോബെറി ഫാമിൻ്റെ അടുത്തോട്ട് പോവാട്ടോ. അവിടെ പോകുന്ന വഴിയിൽ ഇതുപോലുള്ള കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ അതുകൂടാതെ സ്ട്രോബെറിയുടെ ഐസ്ക്രീം, ജ്യൂസ് അതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വാങ്ങാൻ കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതാണ് സ്ട്രോബെറി ഫാം. അത്ര അങ്ങ് വലിയ ഏരിയയിലായിട്ടൊന്നുമില്ല, ഈ കാണുന്ന കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പോയ ആ ടൈമിൽ ഒരുപാട് സ്ട്രോബെറി അങ്ങനെ പിടിച്ചു കിടക്കുന്നതുമില്ല, അതായത് ഇതുപോലെയുള്ള ചെറുത് ചെറുത് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ആ സമയത്താട്ടോ നമ്മൾ പോയത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ബേബി സൂ കൂടെ ഉണ്ട് കേട്ടോ, അതിലും നല്ല രസമാട്ടോ കാണാൻ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിൽ ഇടാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.